നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അനൂപ്സ് അക്കാഡമിയുടെ ഒരു ദിനം ഒരു പാഠം പദ്ധതിയിലേക്ക് സ്വാഗതം. അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സുമാണിന്ന്. അപ്പം നമ്മളൊരു അഞ്ച് ചോദ്യം ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണ്. 1500 രൂപ 3:2 എന്ന തോതിൽ രാജുവിനും രഘുവിനും വീതിച്ചു നൽകുന്നു, രാജുവിന് എത്ര രൂപ കിട്ടും? അപ്പം 1500 രൂപയാണ് വീതിച്ച് നൽകുന്നത് 3:2 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് മൊത്തം 3:2 വീതിക്കാനായിട്ട് മൊത്തം നമ്മുടെ 1500 രൂപ, അതായത് 3 × 2 = 5. അഞ്ച് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ അഞ്ച് ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 1500 ആണ്. അഞ്ച് ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് 1500നെയാണ്. അപ്പോൾ ഒരു ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 1500നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. അപ്പോൾ 1 എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 300നെയാണ്. നമുക്ക് വേണ്ടുന്നത് എന്തുവാ? രഘുവിന് എത്ര കൊടുത്തിരിക്കുന്നത്? രഘുവിനെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അല്ല, സോറി, രഘു അല്ലല്ലോ, എന്താ, രാജുവിന്. രാജുവിന് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ എത്ര? അത് ആദ്യത്തത് 3 അല്ലേ? 3:2നകത്തുള്ള ആദ്യത്തെ ഏതാ? ആദ്യത്തത് 3 അല്ലേ? അപ്പോൾ രഘുവിന് കൊടുത്തിരിക്കുന്നത് 3 ആണ്. അല്ല, രഘു അല്ല, രാജു. രാജുവിന് കൊടുത്തിരിക്കുന്നത് 3 ആണ്. രാജുവിന് 3 പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 300, ഒരു പാർട്ട് 300 ആണെങ്കിൽ 3 പാർട്ട് കണ്ടുപിടിക്കാൻ 300നെ 3 കൊണ്ട് കുടിക്കുക, 900. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോയെന്ന് നോക്കാവുണ്ട്, ഓപ്ഷൻ സി. സിമ്പിളായിട്ട്, വലിയ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഇനി അടുത്ത് നോക്കാം. 8:12 = x·9 കണ്ടോ? അപ്പോൾ അവിടെ എക്സിൻ്റെ വില എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. a·b = c·d ആണെങ്കിൽ ഇതാണ്ട് ഇത് രണ്ടും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ തുല്യമായിരിക്കും. അതായത് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ad = bc എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തുവാണെന്ന് നിങ്ങൾ നോക്ക്. 8:9 ഈ കേസിൽ 8:9 എന്ന് പറയുന്നതും x·12 എന്ന് പറയുന്നത് തുല്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 8·9/12 ചെയ്താൽ മതി. വെട്ടിക്കളയാം, ഇതിനെ 4 കൊണ്ട് വെട്ടാം, അപ്പോൾ ഇവിടെ 3 വരും. ഇതിനെ 4 കൊണ്ട് വെട്ടാം, അപ്പോൾ ഇവിടെ 2 വരും. ഈ 3 കൊണ്ട് 9 വെട്ടാം. 9 വെട്ടുമ്പോഴത്തേക്കിന് നമുക്ക് എത്ര കിട്ടും? 3 വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്ര? അതുകൊണ്ട് ഈ വെട്ടി വെട്ടി അവസാനം വന്ന 3 ഉം 2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ 6 ഉണ്ടോ നോക്ക്. ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം. പ്രവീൺ 20,000 രൂപയ്ക്ക് വാങ്ങിയ ബൈക്ക്, സ്കൂട്ടർ അല്ലേ, 20,000 രൂപയ്ക്ക് വാങ്ങിയത്. അയാൾ എന്ത് ചെയ്തു? 25,000 രൂപയ്ക്ക് വിറ്റു, അത് മറിച്ച് വിറ്റു. എങ്കിൽ അയാൾക്കുണ്ടായ ലാഭ ശതമാനം എത്ര ആണ് അല്ലേ? അപ്പോൾ എത്ര വാങ്ങി? 25,000 രൂപയ്ക്ക് വിറ്റു അല്ലേ. അതിൽ നിന്നും അയാൾ വാങ്ങിയ തുക 20,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5,000 രൂപ കിട്ടി. ഇതാണ് അയാളുടെ ലാഭം. അപ്പോൾ ഇതെന്തുവാ ലാഭം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ മതി. അപ്പോൾ 5,000 ലാഭം കിട്ടി. ഇനി ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിളാണ്. ലാഭത്തിനെ വാങ്ങിയ വില കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര വരും? ലാഭം 5,000 / വാങ്ങിയത് 20,000 രൂപയ്ക്കായിരുന്നു × 100. അപ്പോൾ നമുക്ക് ഈ രണ്ട് പൂജ്യവും വെട്ടിക്കളയാം. പിന്നെ ഉണ്ട് 2 പൂജ്യം, ആ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടിക്കളയാം. അപ്പോൾ 50/2 വരും. പിന്നെ വന്നിരിക്കുന്നത് എന്താ? 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25%. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഇതാ കിടക്കുന്ന ഓപ്ഷൻ സി, 25%. ഇനി നമുക്ക് നോക്കാം. ഒരാളുടെ ശമ്പളം 10% കുറയ്ക്കുകയും പിന്നീട് 10% കൂട്ടുകയും ചെയ്തുവെങ്കിൽ അയാളുടെ ലാഭനഷ്ടം എത്ര ശതമാനമാണ്? എഫക്റ്റീവ്ലി അയാൾക്ക് എന്ത് ചേഞ്ച് ഉണ്ടായി? സിമ്പിൾ. ആദ്യം എന്തോ 10% കുറച്ചു. അയാളുടെ ശമ്പളം 100 ആണെന്ന് അങ്ങ് വിചാരിച്ചോ. 100 എന്ന് പറഞ്ഞാൽ എന്തുവാ? ശമ്പളം. ഇനി 10% കുറച്ച് കഴിഞ്ഞപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ ശമ്പളം എത്രയായിട്ട് മാറി? 90 ആയിട്ട് മാറി അല്ലേ. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? 10% കൂട്ടി. 90 ആയിരുന്നതിൻ്റെ കൂടെ 10% കൂട്ടിയപ്പോൾ എത്രയായി? 90 × 10% 9. 90 × 10% 9. അപ്പോൾ എത്ര വന്നു? 99 കിട്ടി. അപ്പോൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞപ്പം കിട്ടിയ ശമ്പളം 99 ആണ്. എത്ര രൂപ നഷ്ടം വന്നു? 1 രൂപ നഷ്ടം വന്നില്ലേ? 100 രൂപയല്ലായിരുന്നോ? 100ൽ 1 രൂപ നഷ്ടം വന്നില്ലേ? ആ അപ്പം 100ൽ 100 ആയിരുന്നു ശമ്പളം, അതിൽ 1 രൂപ നഷ്ടപ്പെട്ടു. പെർസെൻറ്റേജ് ആക്കാൻ × 100. അപ്പോൾ അതായത് 100 ഒക്കെ വെട്ടിപ്പോയി, ബാക്കി 1% എന്ന് നമുക്ക് കിട്ടി.
അങ്ങനെ അപ്പോൾ 1% എന്തോ വന്നിരിക്കുന്നത്, ലാഭമാണോ നഷ്ടമാണോ വന്നിരിക്കുന്നത്? നഷ്ടമാണ്, തീർച്ചയായിട്ടും നഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷനുണ്ട്, ഓപ്ഷൻ ബി 1% നഷ്ടം. ഓക്കെ, ഇനി ലാസ്റ്റ്, ഒരു സംഖ്യയുടെ 60% 360 ആയാൽ. അപ്പോൾ നോക്കാം, 60% എത്രയാണ്? 360 ആണ് തന്നിട്ടുണ്ട്. സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, സംഖ്യയെ മൊത്തത്തിൽ നമ്മൾ 100% എന്നല്ലേ പറയുന്നത്. അപ്പോൾ 60% 360 ആണെങ്കിൽ 1% കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ 360നെ 60 കൊണ്ട് അങ്ങ് ഭാഗിച്ചാൽ മതി, വെട്ടിപ്പോവും, ബാക്കി എത്ര കിട്ടും നമുക്ക്? 6 എന്ന് കിട്ടും. അപ്പോൾ 1% 6 എന്ന് കിട്ടും. നമുക്ക് 100% അല്ലേ വേണ്ടുന്നത്, അതല്ലയോ സംഖ്യ എന്ന് പറയുന്നത്. സംഖ്യ എന്ന് പറയുന്നത് എന്തുവാ? അതിൻ്റെ 100% അപ്പോൾ 100% എത്ര കിട്ടും? 6നെ 100 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ 600. 600 എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിനകത്തുണ്ടോ എന്ന് നോക്ക്. ഇതാ കിടക്കുന്നു, നമ്മുടെ ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ച് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുമായിട്ട് ഉടനെ ഞാൻ വരും, നാളെ തന്നെ വരും. അപ്പം അതുവരെ ബൈ. നിങ്ങൾക്ക് ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കും. ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നേരെ എല്ലാവർക്കും ഇരുന്ന് ക്ലാസ് കാണുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സമയം ചുരുക്കി ഇതുപോലത്തുള്ള ക്ലാസ്സുകളാക്കി മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് മോശമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.